രാജശ്രീ വെങ്കിട്ടരമണൻ. മലയാളം ഷോർട്ട് ഹാൻഡ് 50 വാക്ക് KGT ലോവർ പരീക്ഷയ്ക്കുള്ള സ്പീഡാണ്, ഫസ്റ്റ് പേപ്പറിൻ്റെ സ്പീഡാണ് ഞാനിപ്പോൾ വായിക്കുന്നത്. ഓരോ സ്പീഡും നിങ്ങൾ 5-10 പ്രാവശ്യം എഴുതി അതിൻ്റെ ഔട്ട്ലൈൻ ഉറക്കെ വായിച്ച് അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. ഈ പരീക്ഷ കഴിഞ്ഞാലും ഡെയിലി യൂട്യൂബ് നോക്കി ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ ഇത് എഴുതി പരിശീലിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ആ എഴുത്തിൻ്റെ സ്പീഡ് നിർത്തിപ്പോയാൽ സ്പീഡ് കുറഞ്ഞു പോകും, പിന്നെ അടുത്ത പരീക്ഷയ്ക്ക് വളരെ ബുദ്ധിമുട്ടേണ്ടി വരും. അതിലും ഭേദം ഡെയിലി ഒരു 10 മിനിറ്റ് ഇതിനു വേണ്ടി ചിലവഴിക്കുക. നമുക്കിന്ന് അടുത്ത ടോപ്പിക് വന സംരക്ഷണം എന്നാണ്, വായിക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുസ്തകത്തിൻ്റെ ഡീറ്റെയിൽസ് മേടിക്കാൻ വേണ്ടവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ അയച്ചിട്ടുണ്ട്. ഓക്കെ. ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടുന്നു, നടുനിവർക്കാനൊരു കുളിർ നിഴൽ നടന്നു, പകൽ ഉറക്കത്തിനൊരു മലർ വിരി നടന്നു. ഈ വാചകങ്ങൾ ONV ആണ്. ആധുനിക മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ സാമൂഹിക വിപത്തുകളിൽ ഒന്നാണ് വനനശീകരണം. കാടില്ലെങ്കിൽ നാടില്ല എന്നൊക്കെ നാം മുദ്രാവാക്യം മുഴക്കുമ്പോഴും വനം നശിച്ചു കൊണ്ടിരിക്കുകയാണ്. പരിസ്ഥിതിയുടെ സന്തുലനാവസ്ഥ നിലനിർത്തുന്നതും പ്രകൃതിക്ക് സംരക്ഷണ കവചമായി നിൽക്കുന്നതും ഹരിത വനങ്ങളാണ്. കേരളത്തിൻ്റെ കാര്യം എടുത്താൽ കഴിഞ്ഞ 50 വർഷത്തിനുള്ളിൽ വനങ്ങൾ 35% കുറഞ്ഞിരിക്കുന്നു എന്നാണ് കണക്ക്. മനുഷ്യ ജീവിതത്തിൻ്റെ ഏത് അവസ്ഥയിലും മരം അവനോട് ഒപ്പം ഉണ്ട്. മരം എന്നും അവന് ഉറ്റ ചങ്ങാതിയാണ്. അടുത്തുള്ളവരുടെ മാഹാത്മ്യം പലപ്പോഴും ജീവിതത്തിൽ നാം ഓർക്കാറില്ല. വനം കനിഞ്ഞു തരുന്ന മരങ്ങളുടെ മുഖമാണ് കവിതയിൽ നാം കണ്ടത്. മരം ഒരു വരം എന്ന ചൊല്ലും കാടില്ലെങ്കിൽ നാടില്ല, നാടില്ലെങ്കിൽ നാമില്ല എന്ന വരിയും നമ്മെ വനനശീകരണത്തെയും വനസംരക്ഷണത്തെയും കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. കുളിരുപാകി കേരളത്തെ ഹരിതാപമാക്കുന്ന വനം നശിക്കുന്നതിൽ സർവരും ആശങ്കാകുലരാണ്. പണ്ടുകാലത്ത് രാജാക്കന്മാർ വനത്തെക്കുറിച്ച് ബോധവാന്മാരായിരുന്നു. രാമൻ ജീവിതകാലത്തിലെ നല്ല സമയം ജീവിച്ചു തീർത്തത് വനത്തിലാണ്. രാജ്യത്തിൻ്റെ സമ്പത്തായിട്ടും ഋഷിമാരുടെ പുങ്കാവനമായിട്ടും വനത്തെ രാജാക്കന്മാർ കണ്ടിരുന്നു. വനത്തോട് നീതിബോധമില്ലാത്ത പെരുമാറിയത് ആധുനിക ജനത്തെയാണ്. വനത്തെ മൃഗവനം, ദ്രവ്യവനം, ഹസ്തിവനം എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. നായാട്ടിന് ഉതകുന്ന വനത്തെ മൃഗവനം എന്നും അപൂർവ ഔഷധങ്ങളുടെ വനവിഭവങ്ങൾ ലഭിക്കുന്ന വനത്തെ ദ്രവ്യവനം എന്നും ആനകളെ ലഭിക്കുന്ന വനത്തെ ഹസ്തിവനമെന്നും വിളിക്കുന്നു. വനത്തിലെ മരങ്ങൾ ആവശ്യത്തിനല്ലാതെ വെട്ടി നശിപ്പിക്കുന്നത് മഹാപാപവും വനം അഗ്നിക്കിരയാക്കുന്നത് ഹത്യയ്ക്ക് തുല്യമായ കുറ്റവുമായി ഭാരതീയർ കണ്ടിരുന്നു. വനം നശിച്ചാൽ മനുഷ്യനെന്ത് എന്ന് ചോദിക്കുന്നവരുണ്ടാവാം. വനം നശിക്കുമ്പോൾ പരിസ്ഥിതിക്ക് മാറ്റം വരും, ജീവികളുടെ ആവാസ വ്യവസ്ഥ തകരും, പ്രകൃതിയുടെ ക്രമമായ പരിക്രമണം തെറ്റും,
ഋതുക്കൾ മാറും, സമയത്ത് മഴ പെയ്യാതാകും, വേനൽ കടുത്തതാവും. മരമില്ലെങ്കിൽ മണ്ണൊലിപ്പ് തടയാനാവില്ല. ഒരു ഹെക്ടർ ഹരിതവനം 2.5 ലക്ഷം ലിറ്റർ വെള്ളം സംഭരിച്ച് വേരുകളിൽ സൂക്ഷിക്കുന്നു എന്നാണ് കണക്ക്. അത് അന്തരീക്ഷമർദ്ദത്തിൻ്റെ ഫലമായി ഉറവുകളാകുന്നു. ആ ഉറവുകൾ നദികളെ സമ്പുഷ്ടമാക്കുന്നു. മേലോട്ട് നീരാവിയായി അന്തരീക്ഷത്തെ കുളിർപ്പിക്കുന്നു. പൊതു ബാഷ്പീകരണം കുറയുന്നു. തന്മൂലം നദികളിലും ചോലകളിലും ജലം വറ്റാത്ത അവസ്ഥ ഉണ്ടാവുന്നു. മാത്രമല്ല, വനം വരവ് മേഘങ്ങളെ പിടിച്ച് നിർത്തി മഴ പെയ്യിപ്പിക്കുന്നു. പ്രാദേശിക മേഘങ്ങൾക്ക് രൂപം നൽകുന്നു. വനനശീകരണം ഈ നന്മയെ ആണ് തകർത്തത്. അറബി സഞ്ചാരികൾ പറയുന്നു, കഠിനമായ വേനൽക്കാലം കേരളത്തിൽ ഉണ്ട്, എങ്കിലും കാട്ടുകാറ്റിൻ്റെ കുളിർമ ഇതിനെയെല്ലാം അതിജീവിക്കുന്നു. വനപ്രദേശങ്ങളിൽ ഇക്കാലത്തും പുഴ നിറഞ്ഞു നിൽക്കും. 1914 നമുക്ക് വനം 40 ആയിരുന്നു. 1965 9% കുറഞ്ഞു. വനസംരക്ഷണം നടത്തുന്നത് തിരക്കുള്ള റോഡരുകിലാണ്. വെട്ടിവെളിപ്പിച്ച വനങ്ങളിൽ പുനർവനം വച്ച് പിടിപ്പിക്കുകയാണ് യഥാർത്ഥ വനസംരക്ഷണം. ആദ്യമായി ലോകത്തിൽ വനസംരക്ഷണം നടപ്പിലാക്കിയത് അശോക ചക്രവർത്തിയാണ്. വൃക്ഷങ്ങൾക്ക് രാജകീയ സംരക്ഷണം നൽകിയത് അദ്ദേഹമാണ്. ആധുനിക സസ്യശാസ്ത്രം ഉരിയുന്നതിന് മുമ്പ് വൃക്ഷശാസ്ത്രം, വൃക്ഷാ ആയുർവേദം എന്ന പേരിൽ എഴുതിയുണ്ടാക്കിയ സാർഗതരൻ്റെ നാട്ടുകാരാണ് നാം. 10 പുത്രന് സമം ഒരു മരം എന്ന പറഞ്ഞതിനെ നാം ആദരിക്കുന്നില്ല എന്നതാണ് സത്യം. ഇന്നും വനങ്ങളെ ശാസ്ത്രീയമായി തരംതിരിക്കുന്നു.